Tommy, see it! അനുസരിക്കാനാണല്ലോ ഞാൻ ഈ വേഷം കെട്ടി ഇവിടെ ഇരിക്കുന്നത്. എന്താ എന്താ? What happened to you, Annie? നിന്റെ സ്റ്റാമിന പോയിരിക്കുന്നു. 24 മണിക്കൂറും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം കാണിച്ച കുട്ടിയാ നീ. ഇപ്പൊ സ്പിരിറ്റ് എവിടെ നോക്ക്, വരുന്ന ഇന്റർകോളേറ്റ് മീറ്റാ. അത്ലറ്റിക്സിൽ കോളേജിന്റെ ഹോപ്പ് മുഴുവൻ നിന്നില്ല. എനിക്ക് വയ്യ സർ, ഇനി മതിയാക്കാം. നോ, കം ഓൺ, ഗെറ്റ് അപ്പ്. ഇനി നിന്നെ ഉറപ്പാൻ ഞാൻ വിടില്ല. ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. കം ഓൺ, ഡു ഫാസ്റ്റ് അനി. No, sir. No, Annie, stop there. No, sir. You must practice. I have to go, sir. You must practice. No, sir. I have to go, sir. Annie, stop there. Annie. Annie, did you? ഇന്നലെ സ്വാമിയുടെ കൂടെ ഐസ്ക്രീം കഴിച്ച് ഞാൻ റൂമിലെത്തിയില്ലേ, പ്രാക്ടീസിന് ക്ഷീണമെന്ന് ഞാൻ അറിഞ്ഞേ ഇല്ല. ശരിക്കും റിലാക്സ്ഡ് ആയിരുന്നു. അത് ഐസ്ക്രീമിന്റെ അല്ല, സ്വാമിയുടെ മിടുക്ക. സ്വാമിയുടെ സ്നേഹം. സ്വാമിസ് ലവ് ടു ആനി. ജസ്റ്റ് വൺ സെക്കൻഡ്. എടുക്ക് സ്വാമി. ഇയാൾ എന്തിനാ വരുന്നേ? എടുക്കണോ? കോച്ചും അത്ലറ്റും തമ്മിലുള്ള ബന്ധം പ്ലേഗ്രൗണ്ടിന് പുറത്തോട്ട് നീട്ടണോ? ആനി എവിടെങ്കിലും പോട്ടെ, നിങ്ങൾ എന്തിനാ ഇതിലൊക്കെ ഇന്റർഫിയർ ചെയ്യുന്നു? നീ ആ കുട്ടിയെ സ്പോയിൽ ചെയ്യണം. ഇത് സ്വാമിയാ, മൈൻഡ് ഇറ്റ്. മിനിയാന്ന് ക്ലാസ്സിൽ പോയ ശേഷം ആനിജോൺ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. എന്നിട്ട് മേട്ടൻ എന്താ വേണ്ടപ്പെട്ടവരെ അറിയിക്കാതിരുന്നത്? ഇന്നലെ വൈകുന്നേരം ആ കുട്ടിയുടെ റൂംമേറ്റ് പറയുമ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. രാവിലെ ഇറങ്ങി പോകുന്ന കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടോ നോക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ മേട്ടൻ എന്ന് പറഞ്ഞ ചുമ്മാ ഇങ്ങനെ നടന്നുണ്ടായില്ല. നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ആവശ്യം. മിസ്റ്റർ മോഹനകൃഷ്ണൻ, താങ്കൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറയൂ. സർ, സ്വാമിനാഥന്റെ കൂടെ ഞാൻ ആനിയെ കാണുന്നത് വളരെ സസ്പീഷ്യസ് ആയ ഒരു സാഹചര്യത്തിലാണ്. മാത്രമല്ല, കുട്ടികൾ പറയുന്നത് സത്യമാണെങ്കിൽ അവന്റെ കൂടെ ചേർന്ന ആ കുട്ടി മയക്കുമരുന്നുകൾ കഴിക്കാറുണ്ടത്രേ. കോളേജിന് നല്ലൊരു അത്ലറ്റിനെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. സ്വാമി കോളേജിൽ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്നുള്ള കംപ്ലൈന്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എത്രയും വേഗം അത് പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത്. സാറേ, അങ്ങനെ ചുമ്മാ നമുക്ക് പോലീസിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ ഒക്കെയല്ല. ഈ സിറ്റിയില് മലയാളി മാനേജ്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഇപ്പൊ തന്നെ അസൂയാലുകൾ ഒരുപാടാണ്. ഡ്രഗ്സിന്റെ കാര്യമെല്ലാം വെളിയിലറിഞ്ഞാൽ കോളേജിന്റെ റെപ്യൂട്ടേഷൻ വിശ്വസിച്ചറിയാൻ ആ കുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന റെപ്യൂട്ടേഷൻ മോശമാകാൻ പോകുന്നത്.
സ്വാമിനാഥൻ ഈ കുട്ടിയുടെ മിസ്സിംഗിൽ പങ്കുണ്ട് എന്നുള്ളത് എന്ത് തെളിവാണ് നമ്മുടെ ഉള്ളത്? അയാളെ സംശയിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. എവിടെ വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറുമാണ്. നിങ്ങൾ അങ്ങനെ എടുത്തിയാടിയൊന്നും ചെയ്തു കളയരുത്. കാണാതായ പെൺകുട്ടി മലയാളിയാണ്. ചുമ്മാ ഒരു ന്യൂസ് വെളിയിൽ വന്ന 90% കുട്ടികളും കേരളത്തിൽ നിന്നുള്ളതാ. അടുത്ത ഏറെ ഒരു ഒറ്റ കുട്ടി ഉണ്ടാവില്ല. അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നാണ് മിസ്റ്റർ പിള്ള പറയുന്നത്? നമുക്കൊന്ന് അന്വേഷിക്കാം, ചിലപ്പോ അതിന് തിരിച്ചു വന്നെങ്കിലോ. വല്ല ആമ്പിള്ളയുടെ കൂടെ? ഇതങ്ങനെയൊന്നും അല്ല. ആ പെൺകുട്ടി ഏതോ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങളിങ്ങനെ വെകുലി പിടിക്കാതെ മിസ്റ്റർ, നമുക്കൊന്ന് ആലോചിച്ച് ആ കുട്ടിയുടെ ശവം നാളെ എവിടെയെങ്കിലും കിട്ടുമ്പോഴായിരിക്കും നിങ്ങളുടെ ആലോചനകൾ തീരുന്നത്. കുറച്ചുകൂടി മനുഷ്യത്വപരമായി ചിന്തിക്കണം സർ. ഞാൻ കുറെ ദൂരന്നാ. അവിടെ പോലീസില്ലെ, ലോ ആൻഡ് ഓർഡറിലെ, ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ, ട്രാഫിക് റൂൾസിലെ, അബ്കാരി ആക്ടില്ലേ, എന്തോ വേണം സാറേ, നിയമം നടപ്പിലാക്കണം. ഓ, ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തിലെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. ഇതുകൊണ്ട് അങ്ങ് നടപ്പിലാക്കു സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ, പോ. ഞാൻ പോണോ സാറേ? അല്ലേ, വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ.